ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നൊസ്റ്റാൾജിക് എസ്കേപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അതിരാവിലെ 6 മണിക്ക് ഒരു ഡ്രൈവിനായിട്ട് വന്നാണ്, സഫാരിയല്ല പോകുന്നത്, നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഈ ഫോറസ്റ്റിനകത്തൂടെ ഡ്രൈവ് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗുണ്ടൽപേട്ടിൽ ബന്ദിപ്പൂർ എന്ന് പറഞ്ഞ ടൈഗർ റിസർവ്, ഇതുവഴി നേരെ പോകുന്നത് ഊട്ടിക്കുള്ള റോഡാണ്. ഈ ഇത് വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 9:30 അടച്ചിട്ട് രാവിലെ 6 മണിക്ക് മാത്രമേ തുറക്കുകയുള്ളൂ. ഇപ്പോൾ രാവിലെ തുറന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ഇതുവഴി തമിഴ്നാടിൻ്റെ ബോർഡർ വരെ ഒന്ന് ഡ്രൈവ് ചെയ്ത് വല്ല മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള ഒരു പരീക്ഷണമാണ്. ഇവിടുന്ന് സഫാരി പോകാൻ പറ്റും. സഫാരി പോകുന്നതിന് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. നമ്മൾ 4 പേരൊക്കെ പോകുമ്പോൾ 10-2500 രൂപ കൊടുക്കണം. അതുമാത്രമല്ല, അതിനേക്കാളും നല്ലതാണ് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് പോകുന്ന ഒരു രസം, അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്, അതിനിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പം രാവിലത്തെ ഒരു ഡ്രൈവിനായിട്ട് ഞങ്ങൾ പോവുകയാണ്. എന്തെങ്കിലും നല്ല നല്ല മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങ് പോകുന്നു. നേരം പതുക്കെ വെളുത്തു വരുന്നേ ഉള്ളൂ. അതിരാവിലെയാണ്. വിൻഡോ എല്ലാം താത്തയിട്ട് ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ആന. കുറച്ച് ദൂരെയാണ് ശരിക്കും പറഞ്ഞാൽ, ഇത് ഗോപ്രോ വെച്ചിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അത്രയും കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ DSLR ക്യാമറയുണ്ട്. അപ്പോൾ ആ സാധനം വെച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ റൂട്ടിൽ നിന്ന് നേരിട്ട് കാണാനായിട്ട്, പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് അത്രയും ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഒറ്റയ്ക്കൊരു ആന അതിങ്ങനെ തീറ്റയൊക്കെ തിന്നുകൊണ്ട് ഇരിക്കുന്ന നല്ല ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, നമ്മൾ വന്നത് നഷ്ടമായില്ല. അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നതാണ്. ആദ്യം തന്നെ നല്ലൊരു ഉഗ്രൻ ഒറ്റയാനെ കാണാൻ പറ്റി. അപ്പോൾ അവൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുന്നു. കുറച്ചങ്ങോട്ട് വണ്ടി ആദ്യം നിന്നിടത്ത് നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഡ്രൈവ് ചെയ്ത് കാട്ടിനകത്തൂടെ അങ്ങനെ പോവുകയാണ്. നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ബന്ദിപ്പൂർ എന്ന് പറഞ്ഞാൽ. അതിനകത്തൂടെ എത്ര പ്രാവശ്യം ട്രാവൽ ചെയ്താലും എത്ര പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ അത് തരുന്ന ഒരു ഫീല്, കാടിനകത്തൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പോലുമുള്ള ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൃഗങ്ങളെ കാണുന്നത് മാത്രമല്ല കാടിനകത്തൂടെ ട്രാവൽ ചെയ്യുന്ന പോലും ഒരു ഫീലിംഗാണ്. അപ്പോൾ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും കാലാവസ്ഥയും അങ്ങനെ പോകുമ്പോൾ ഇതാ വഴിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു മയില്, ഒരുമാതിരി നല്ല മയിലാണ് കേട്ടോ ആ മയില്, അങ്ങനെ പതുക്കെ തിന്ന് നിന്ന് പോകുന്നു. നമ്മൾ പതുക്കെ വണ്ടി ഒന്ന് നിർത്തിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിർത്തുമോ ഫോട്ടോ എടുക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിഴയിടുന്ന വരുന്ന കേസുകളാണ്. എങ്കിലും നമ്മൾ പതുക്കെ പതുക്കെ ചെറുതായിട്ട് ഒരു സ്ഥലത്ത് പോലും നമ്മളെ ഇറങ്ങാൻ അവർ സമ്മതിക്കില്ല. എന്താ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഗാർഡുകൾ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്, അവരുടെ വണ്ടികൾ ഇതുവഴി ഇല്ലെങ്കിൽ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്തും പുറത്തിറങ്ങുന്ന നമ്മുടെ സേഫ്റ്റിക്കും കൂടിയാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഒത്തിരി ഡെൻസായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് ബന്ദിപ്പൂർ എന്ന് പറഞ്ഞ ഫോറസ്റ്റ്. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, നേരത്തെ ബന്ദിപ്പൂർ ഫോറസ്റ്റിനകത്ത് നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഉള്ള സ്ഥലമാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഇതിൽ. ഞാനും പിള്ളേരും വീണയും ചേച്ചിയും എല്ലാവരും കൂടെ കൂടെ നിന്ന് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ സഫാരിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇത് ജംഗിൾ റിസോർട്ട്സിൻ്റെയും ലോഡ്ജിൻ്റെയും ഇതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് അവരുടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. അവിടെ ജസ്റ്റ് ഇറങ്ങി നോക്കുമ്പം നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ താമസിക്കുന്ന അവിടെ തന്നെ ആൾക്കാരൊക്കെ ഗാർഡുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ നേരെ പുറകിൽ ഒരു ആന അവിടെ നിന്ന് പുല്ല് തിന്നുന്നു. അതിൻ്റെ ചുറ്റും ഒത്തിരി മാൻകൂട്ടം. ഇതൊക്കെയാണ് ഇവിടെ വന്നവൾ രസം എന്ന് പറഞ്ഞാൽ, അങ്ങനെ വലിയ കാട്ടിലൊന്നും നമ്മൾ കയറിപ്പോവോ സഫാരിയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സമയവും നമുക്ക് അത്യാവശ്യം ഭാഗ്യമുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും ഇതുപോലെ ഇത്. അപ്പം ഞങ്ങളവിടെ ചോദിക്കുമ്പം ഇവർ പറയുന്നു പറഞ്ഞാൽ, ഇവിടെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവരൊക്കെ കൊണ്ടുപോകുള്ളൂ, അവിടെ താമസിക്കുന്നവർക്ക് മാത്രമുള്ള സഫാരി ഇവിടുന്നുള്ളൂ, മറ്റേ സഫാരിയൊക്കെ നമുക്ക് ഗുണ്ടൽപേട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ബന്ദിപ്പൂർ കയറുന്നതിന് മുമ്പ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ നിന്നാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ താമസിക്കുന്നവരുടെ മാത്രം സഫാരി ഇവിടെ നിന്ന് രാവിലെ പോകും. അപ്പം നമ്മൾ അവിടെ നിന്ന് വരുമ്പം ഇവിടെ നിന്നുള്ളവർ ഓൾറെഡി 2-3 ട്രിപ്പൊക്കെ പോയിരിക്കും. അതുകൊണ്ട് നമ്മൾ വരുമ്പം വെളിയിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ ഇതിനകത്ത് താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഇത്. ഇതിനകത്ത് ജംഗിൾ സഫാരിയുടെ ലോഡ്ജിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ
കുറച്ച് തമിഴ്നാട്ടിലെ മുതുമല ഏരിയയിലേക്കാണ് പോകുന്നത്. രണ്ട് സൈഡിലും നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അടുത്തായിട്ട് ഇതേ ഇപ്പം വഴിയുടെ സൈഡിൽ തന്നെ ഒരു കുഞ്ഞൊരു ആന, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പിടിയാനയും കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ തീറ്റയൊക്കെ തിന്ന് 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 അങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞൊരാന എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, വഴിയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. വലിയ ദൂരമൊന്നുമില്ല, വളരെ തൊട്ടടുത്ത്, റോഡിൻ്റെ തൊട്ടടുത്താണ്. അതുവഴി വണ്ടികളൊക്കെ വരുന്നു പോകുന്നു, അങ്ങനെ അവരങ്ങനെ തിന്ന് തിന്ന് നിൽക്കുകയാണ്. ഈ ഇതും ഇപ്പം നമ്മൾ കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആനയെ കണ്ട്. ആദ്യം ഒരു ഒറ്റ ആനയെ കണ്ടു, രണ്ടാമത് വേറൊരു ആനയെ കണ്ടു, ഇപ്പോൾ ഒരു കുഞ്ഞിനെയും തള്ളയും കൂടെ കണ്ടു. അപ്പം നമ്മൾ ഈ കാടിനകത്തൂടെ പോകുന്ന ഒരു ഡ്രൈവ് അല്ലെങ്കിൽ ഈ വന്ന സമയം എന്തായാലും നമുക്ക് ഒരു സഫാരി പോകുന്നതിനേക്കാളും കൂടുതൽ മൃഗങ്ങളെ വളരെ അടുത്ത് കാണാൻ പറ്റി. അപ്പം വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് സൗണ്ട് കൊണ്ട് പതുക്കെ പതുക്കെ അവർ തിന്നുന്ന അകത്തേക്ക് കയറിപ്പോയി. അപ്പം ഞങ്ങൾ പിന്നെ കൂടുതൽ അവിടെ സമയം നിൽക്കാതെ നേരെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. നമുക്ക് തമിഴ്നാട്ടിലേക്ക് നമ്മൾ കയറുന്നില്ല. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവർ ഇ പാസ്സൊക്കെ ചോദിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞാൽ മുതുമല ഫോറസ്റ്റ് ആവും. മുതുമല ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ റേഞ്ചാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചു പോരുന്ന വഴി ഇപ്പോൾ വഴിയിൽ നല്ലൊരു കലമാൻ വളരെ ഇതായിട്ട് നമ്മളെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കലമാൻ്റെയൊക്കെ നല്ലൊരു ഫോട്ടോ ഡി എസ് എൽ ആറിൽ എടുത്തിട്ട് നല്ലൊരു ഫോട്ടോയൊക്കെ എടുത്ത് അവിടുന്ന് കലമാനെയും കണ്ട് അങ്ങനെ നമ്മൾ കാട് ഇറങ്ങുകയാണ്.